ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകനെ കുത്തിക്കൊന്നു. ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലിയെ പോലീസ് പിടികൂടി. മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കോളേജിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് SFI പ്രവർത്തകനായ കണ്ണൂർ തളിപ്പറമ്പ് പാലക്കുളങ്ങര സ്വദേശി ധീരജിന് കുത്തേറ്റത്. ഇലക്ഷൻ ഡ്യൂണി അവസാനിച്ച് ട്വീറ്റ് ചെയ്ത് നമ്മൾ പ്രവർത്തകർ നേരെ ബാഗിലിറങ്ങി. നെഞ്ചിൽ കുത്തേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന ധീരജിനെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യന്റെ കാറിൽ വിദ്യാർത്ഥികളാണ് ആശുപത്രിയിലെത്തിച്ചത്. സംഭവം നടക്കുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇടപെട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. പോലീസുകാർ പറഞ്ഞു നാലഞ്ചു പേര് ഓരോ സൈഡിൽ ഇപ്പുണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞ് വണ്ടി വേണം ആശുപത്രി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഒരു കോളേജിന് ആവശ്യത്തേക്ക് വന്നൊരു വണ്ടി അവിടെ ഇട്ട് ഞങ്ങൾ തടഞ്ഞു നിർത്തി തിരിച്ച് ആ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുവന്നു. പോലീസുകാരോട് ഞങ്ങൾ പറഞ്ഞു ആ വണ്ടി വേണം ഞങ്ങൾ ആശുപത്രി കൊണ്ടുവരാം. ക്യാമ്പസിന് പുറത്തെ റോഡിൽ വെച്ചാണ് ധീരജിന് കുത്തേറ്റതെന്ന് പ്രിൻസിപ്പൽ ന്യൂസ് 18നോട് പറഞ്ഞു. പുറത്തുനിന്നുള്ള ആൾക്കാരെ ക്യാമ്പസിന് പുറത്ത് വെച്ച് ഗേറ്റിന് വെളിയിൽ വെച്ച് കുത്തി എന്നൊരു വിവരം നമുക്ക് കിട്ടി. പോലീസ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. പരിക്കേറ്റ അഭിജിത്ത്, അമൽ എന്നീ വിദ്യാർത്ഥികൾ ഗുരുതര പരിക്കുകളോടെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ധീരജിനെ കുത്തിയതെന്ന് പോലീസ് സംശയിക്കുന്ന യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി വൈകിട്ടോടെ പിടിയിലായി. ഇടുക്കിയിൽ നിന്നും ബസ്സിൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ കരിമണൽ ഭാഗത്തു നിന്നാണ് ഇയാളെ പിടിച്ചത്. മറ്റു പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. സംഭവത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഹോസ്റ്റലുകളിലും മറ്റുമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലേത് ആസൂത്രിത കൊലപാതകമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമാധാന അന്തരീക്ഷം തകർക്കാൻ നേതൃത്വം അറിഞ്ഞാണ് കൊലപാതകം നടത്തിയത്. കെ സുധാകരൻ KPCC പ്രസിഡന്റായ ശേഷം തുടർച്ചയായ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. സംഘർഷമുണ്ടാക്കി പേരെടുക്കാനാണ് KSU ശ്രമമെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. KPCC പ്രസിഡന്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം സംസ്ഥാനത്താകെയുള്ള കോൺഗ്രസ് അണികളെ ആക്രമണത്തിന് വേണ്ടി തള്ളിവിടുന്ന പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇടുക്കിയിൽ നടന്നിട്ടുള്ള ഇന്നത്തെ സംഭവം. ഇങ്ങനെയാണ് ശ്രമിക്കേണ്ടതെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് ജനങ്ങൾ ആലോചിക്കുന്നു. ധീരജിന്റെ കൊലപാതകത്തെ അപലപിച്ച് മുഖ്യമന്ത്രി. കലാലയങ്ങളിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ല. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇടുക്കിയിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ ധീരജിന്റെ പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ നടക്കും. തുടർന്ന് വിലാപയാത്രയായി സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. CPMന്റെയും SFIയുടെയും കൂടുതൽ നേതാക്കൾ രാത്രി ഇടുക്കിയിലെത്തും. ധീരജിനൊപ്പം സംഘർഷത്തിൽ പരിക്കേറ്റ മറ്റു വിദ്യാർത്ഥികൾ അപകടനില തരണം ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരണ്, ഞാനിപ്പോൾ ഉള്ളത് ധീരജിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലാണ്. ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ധീരജിനൊപ്പം കുത്തേറ്റ രണ്ട് സഹപാഠികൾ കൂടി ചികിത്സയിൽ കഴിയുന്നത്. അവർക്കും ഈ മൂന്ന് പേർക്കും നെഞ്ചിലാണ് കുത്തേറ്റത്. ധീരജിന്റെ കുത്ത് ആഴത്തിലുള്ള മുറിവായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് മരണത്തിലേക്ക് വഴിവെച്ചത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർക്കും നെഞ്ചിലാണ് കുത്തേറ്റിട്ടുള്ളത്. അവർ ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ, അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് ഈ രാത്രിയിലെത്തും. സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുമുള്ള പാർട്ടിയുടെ നേതാവ് P ജയരാജൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. പ്രത്യേകിച്ച് മരണമടഞ്ഞ ധീരജ് ഒരു പാർട്ടി കുടുംബം കൂടിയാണ്. കണ്ണൂരിലെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കുടുംബത്തിൽ നിന്നുമുള്ള ആളാണ് മരണമടഞ്ഞ ധീരജ്. ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷം വിലാപയാത്രയായിട്ടാണ് സ്വദേശത്തേക്ക് എത്തിക്കുക. SFI സംസ്ഥാന പ്രസിഡന്റ് നമുക്കിപ്പം ചേരുകയാണ്. നാളത്തെ ഒരു പരിപാടികൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ധീരജിന്റെ മരണത്തിന് പിന്നിൽ ഈ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കരുതുന്നുണ്ടോ? നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ധീരജിന്റെ കലാലയത്തിലേക്ക്
പുതുവർഷത്തിന് വച്ചതിന് ശേഷം നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും. കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആസൂത്രണപരമായിട്ടുള്ളൊരു കൊലപാതകമാണ്. കാരണം ഈ കൊലപാതകം നടക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റിനെ അലക്സ് എന്നാണ് അലക്സ് യൂണിറ്റ് സെക്രട്ടറി അലക്സ് നിതിൻ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ കാറിൽ കയറ്റി പോയതിന് ശേഷമാണ് ഈ സംഘർഷം നടക്കുന്നത്. ഈ സംഘർഷത്തിൽ അദ്ദേഹം എസ് എഫ് ഐയുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കാനുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ധീരജനോടൊപ്പം കുത്തേറ്റ എസ് എഫ് ഐയുടെ സഖാക്കളെ നമ്മൾ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ, അതായത് പരിശീലനം ലഭിച്ച പോലെ കൃത്യമായി കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആശുപത്രി കിടക്കുന്ന സഖാവിനെ കാണുമ്പോൾ ആ പരുക്ക് മുറിവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, ഇപ്പോൾ കെ എസ് യു കാലാകാലങ്ങളായി ഇത്തരത്തിൽ അക്രമത്തിലൂടെ ക്യാമ്പസുകളെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി സമൂഹം അവരെ തള്ളിക്കളയുന്നത്. അപ്പോൾ ഇന്ന് കെ ടി യുവിലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ഭൂരിപക്ഷം ക്യാമ്പസുകളിലും നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ കണക്കൊക്കെ എസ് എഫ് ഐ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രിയോടുകൂടി രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ കോളേജിൽ പൊതുദർശനം, അതിനുശേഷമാണ് കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വിലാപയാത്രയായിട്ടാണ് മൃതദേഹം എത്തിക്കുന്നത്. ഇടുക്കി കൊലപാതകത്തെ അപലപിക്കുന്നതായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത്. നേരത്തെ തന്നെ കോളേജിൽ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു. കെ എസ് യു ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നുവെന്നും അഭിജിത്ത് കുറ്റപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു, അപലപിക്കുന്നു. കെ എസ് യു കേരള വിദ്യാർത്ഥി യൂണിയൻ കൃത്യമായി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനോട് പറയുന്നു, നീതിയുക്തമായ അന്വേഷണം നടത്തി ആ കൊലപാതകത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുക. ധീരജ് സുധാകരനിസത്തിന്റെ ഇരയെന്ന് ഡിവൈഎഫ്ഐ. കൊലപാതകം നടത്തിയവർ സുധാകരന്റെ ഗുണ്ടാസംഘത്തിലുള്ളവരാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസ് അക്രമികളെ ആയുധവുമായി ഇറക്കിവിട്ടിരിക്കുകയാണെന്നും അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവർ ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ സുധാകരന്റെ ഗുണ്ടാപ്പടയുടെ നേതാവാണ് നിഖിൽ പൈൽ. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ്. സുധാകരൻ എല്ലാ ജില്ലയിലും ഗുണ്ടാസംഘങ്ങളെ വെച്ച് വാഴിക്കുന്ന നിലയുണ്ട്. അത്തരത്തിൽ ഇടുക്കി ജില്ലയിലുള്ള സുധാകരന്റെ ഗുണ്ടാ കോണ്ടാക്ട് പോയിന്റാണ് ഈ നിഖിൽ പൈലി. ആശയവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട കോൺഗ്രസ് ആയുധമെടുത്ത് അണികളെ ഇറക്കിവിട്ടിരിക്കുകയാണ്. അത്യന്തം അപലപനീയമാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ധീരജിന്റെ മരണം കുടുംബത്തിന് ഉൾക്കൊള്ളാനാവാത്ത വേദനയാണ്. ദുരന്ത വാർത്തയറിഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ നടുക്കത്തിലാണ്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടപ്പാറയിലെ അദ്വൈതം എന്ന വീട് വേദന കടിച്ചമർത്തുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ നിന്ന് ധീരജ് അവധിക്ക് ശേഷം കോളേജിലേക്ക് മടങ്ങിയത്. ധീരജിന്റെ മരണ വാർത്ത നാടറിയുമ്പോൾ കൂവോട് ആയുർവേദ ആശുപത്രിയിലെ നേഴ്സായ അമ്മ പുഷ്പകല ജോലി തിരക്കിലായിരുന്നു. മകന്റെ വേർപാട് ഇനിയും ഈ അമ്മയ്ക്ക് വിശ്വസിക്കാനായിട്ടില്ല. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ അച്ഛൻ രാജേന്ദ്രൻ എൽ ഐ സി ഏജന്റാണ്. സഹോദരൻ അദ്വൈത് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയും. ധീരജ് മരിച്ചു എന്ന യാഥാർത്ഥ്യം പണിപ്പെട്ടാണ് നാട്ടുകാരും പ്രാദേശിക പാർട്ടി നേതാക്കളും കുടുംബത്തെ ബോധ്യപ്പെടുത്തിയത്. അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല. വളരെ ഞെട്ടലോടുകൂടി, നമ്മൾ പോലും കേൾക്കുമ്പോൾ വളരെ ഞെട്ടലോടുകൂടിയും പ്രയാസത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. വളരെ വേദനാജനകമായ സംഭവമാണ്, പ്രതിഷേധാർഹമാണ്. ശക്തമായ പ്രതിഷേധം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരണം. ക്യാമ്പസുകളെ വീണ്ടും കൊലക്കളമാക്കാനുള്ള പഴയ കാലത്തെ കെ എസ് യുവിൻ്റെ രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ഈ വീടിൻ്റെ മാത്രമല്ല, നാടിൻ്റെ ആകെ പ്രതീക്ഷയായിരുന്നു മിടുക്കനായ വിദ്യാർത്ഥി ധീരജ്. ആ ജീവിതം കൊലക്കത്തി കവർന്നെടുത്തതറിഞ്ഞ് ഈ നാട് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ക്യാമറമാൻ സുരേഷ് മൊറാഴയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കൊലയ്ക്ക് പിന്നിൽ ഇടുക്കി സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന് പറയപ്പെടുന്നതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കില്ല, എന്നാൽ ആരാണ് അക്രമത്തിന്റെ വക്താക്കളെന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം കെ സുധാകരന്റെ വരവിനെക്കുറിച്ചും കോൺഗ്രസിന്റെ അക്രമത്തെക്കുറിച്ചും പറയാൻ. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത സംവിധാനമാണ് ഇവിടെയുള്ളത്. ഏതു സാഹചര്യത്തിലാണ് കൊലപാതകം നടന്നതെന്ന് പരിശോധിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഓരോ കലാശാലകളും നിങ്ങൾ പരിശോധിക്കണം, ആരാണ് ഇവിടെ അക്രമത്തിന്റെ വക്താക്കൾ, കെഎസ്യുവാണോ എസ്എഫ്ഐ ആണോ. എന്നിട്ട് വേണം സുധാകരന്റെ വരവും സുധാകരന് പഴിയാരുന്നതുമൊക്കെ അതിന് ശേഷം മതി. അറുകൊല നടന്നിരിക്കുന്നു,
എന്തുകൊണ്ട് നടന്നു എന്ന് പരിശോധിക്കണം, എങ്ങനെ നടന്നു എന്ന് പരിശോധിക്കണം. ഈ കൊലപാതകത്തിന് രജിസ്റ്റർ ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. കൊലപാതകത്തെ ഒരിക്കലും കോൺഗ്രസോ കെ എസ് യുവോ ന്യായീകരിക്കില്ല. തമ്മിൽ തമ്മിലാണ് എന്നൊരു ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കാം. ഇടുക്കിയിൽ SFI പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷം. മലപ്പുറത്തും പത്തനംതിട്ടയിലും DYFI കോൺഗ്രസ് സംഘർഷമുണ്ടായി. കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് ഓഫീസ് എറിഞ്ഞു തകർത്തു. കൊല്ലം ചവറയിൽ NK പ്രേമേന്ദ്രൻ MP വാഹനം ആക്രമിച്ചെന്നും പരാതിയുണ്ട്. പുനലൂരിൽ SFI പ്രവർത്തകനും പോലീസുമായുള്ള സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേൽക്കുകയും ഒരു പ്രവർത്തകൻ കുഴഞ്ഞു വീഴുകയും ചെയ്തു. മലപ്പുറത്ത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പങ്കെടുത്ത പരിപാടിയുടെ വേദിക്ക് പുറത്തായിരുന്നു സംഘർഷം. ഇടുക്കി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർ സുധാകരനെതിരെ മുദ്രാവാക്യം മുഴക്കിയതിനെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് ഓഫീസ് എറിഞ്ഞു തകർത്തു. കൊല്ലം ചവറയിൽ SFI DYFI പ്രകടനത്തിനിടെ NK പ്രേമേന്ദ്രൻ MP വാഹനം തടഞ്ഞതിനെതിരെ RSP പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. MP വാഹനം ആക്രമിച്ചെന്നും പരാതിയുണ്ട്. പുനലൂരിൽ കോൺഗ്രസിന്റെ കൊടിമരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. SFI പ്രവർത്തകരും പോലീസുമായുള്ള സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. ഒരു SFI പ്രവർത്തകൻ കുഴഞ്ഞു വീണു. പാലക്കാട് ഒറ്റപ്പാലത്ത് കേരള ബാങ്കിന് നേരെ കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കല്ലെറിഞ്ഞതെന്നാണ് ആരോപണം. ഇവിടെ DYFI പ്രകടനത്തിനിടെ കെ സുധാകരന്റെ ചിത്രമുള്ള ബോർഡ് നശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ബാങ്കിനു നേരെയും കല്ലേറുണ്ടായത്. കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് ഓഫീസിന്റെ ജനൽ ചില്ലകൾ എറിഞ്ഞു തകർത്തു. കൊടിമരവും പോസ്റ്ററുകളും നശിപ്പിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എറണാകുളം മഹാരാജാസ് കോളേജിലും സംഘർഷം. ഇടുക്കി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ ക്യാമ്പസിൽ പ്രകടനം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. പതിനൊന്ന് KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI പ്രവർത്തകർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. ഒരു 10-20 പേര് വരുന്ന SFI പ്രവർത്തകർ SFIയുടെ ഗുണ്ടകൾ വന്നിട്ട് ആക്രമണമായിരുന്നു. അതിൽ കയ്യിൽ കമ്പിവടി, വടി, കല്ല് എന്നിവ ഉപയോഗിച്ചിട്ടാണ് തലക്കടിച്ച് ആദ്യം ബോധം പോയി. അവിടുന്ന് വീട്ടിൽ ചവിട്ടി, കഴുത്തിലേക്ക് അവൻ കാല് വെച്ച് ചവിട്ടി. ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കൊറേ പേര് അതിന്റെ ഇടയ്ക്കും ഇടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസ്ഥാനത്ത് നിന്ന് 5797 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 19 മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 147 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 49757. 2796 പേർക്കാണ് രോഗം ഭേദമായത്. WIPR 10 മുകളിലുള്ള 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. സംസ്ഥാനത്ത് 17 പേർ കൂടി ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വാരാന്ത്യ നിയന്ത്രണം ഉടനില്ല. സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നതിന് ഉടൻ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. വിവാഹ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം പരമാവധി 50 തീരുമാനമായി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വാരാന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ശുപാർശ ഉണ്ടായിരുന്നെങ്കിലും തീരുമാനം നീട്ടിവച്ചു. സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നതിനും തൽക്കാലം നിയന്ത്രണമുണ്ടാവില്ല. ഇപ്പോൾ സ്കൂൾ അടച്ചിടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നും ഇപ്പോൾ തുടർന്നു പോകുന്ന പോലെ മുന്നോട്ട് പോകട്ടെ എന്നും വീണ്ടും പിന്നെ യോഗം കൂടി കാര്യങ്ങൾ വിശദീകരിച്ച് പിന്നെ വിശകലനം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ അപ്പോൾ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചത് ആലോചിക്കാമെന്നുള്ള നിലയിലാണ് ആലോചിച്ചത്. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം പരമാവധി 50 പരിമിതപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തു. ഒത്തുചേരലുകളും ചടങ്ങുകളും പരമാവധി ഓൺലൈനായി നടത്തണം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പരിപാടികൾ നേരിട്ട് നടത്തുമ്പോൾ ശാരീരിക അകലമടക്കമുള്ള മുൻകരുതലുകൾ എടുക്കണം. പൊതുയോഗങ്ങൾ ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷൻ ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി വാക്സിനേഷൻ നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കും. അടുത്തയാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ന്യൂസ് 18, തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് 3 തരംഗം രൂക്ഷമായി തുടരുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം 179723.
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.29% ഉയർന്നു. 4,033 പേർക്കാണ് ഇതുവരെ ഒമിക്രോൺ രോഗം ബാധിച്ചത്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 7 സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ചർച്ച നടത്തും. രാജ്യത്ത് കരുതൽ ഡോസ് വാക്സിനേഷൻ ആരംഭിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കുരുക്കായി പ്രധാന പ്രതി പൾസർ സുനിയുടെ ഫോൺ വിളി. ദിലീപിനൊപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ കണ്ടിട്ടുണ്ടെന്ന പൾസർ സുനിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. കേസിലെ സാക്ഷി ജിൻസനോടാണ് ഒന്നാം പ്രതി പൾസർ സുനി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി, അനൂപ് പരിചയപ്പെടുത്തി, ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട്. അപ്പോ നീ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി എത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ ദിലീപിനൊപ്പം കണ്ടിട്ടുണ്ടെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി സുഹൃത്തും കേസിലെ പ്രധാന സാക്ഷിയുമായ ജിൻസനോട് പറയുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ചും ഹോട്ടലിൽ വെച്ചുമായിരുന്നു ഇത്. ജയിലിൽ കഴിയുന്ന പൾസർ സുനിയുമായി ജിൻസൻ നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തായത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങളും പൾസർ സുനി ജിൻസനിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട്. കേസിൽ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ ശക്തിപ്പെടുത്തുകയാണ് ഫോൺ സംഭാഷണം. ഫോൺ ചെയ്തുവെന്ന് ജിൻസൺ ന്യൂസ് 18നോട് പറഞ്ഞു. യഥാർത്ഥമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിനകത്തേക്ക് വിളിച്ചു വീശുന്ന സംഭവങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഇതുവരെ നൽകിയിട്ടുണ്ട്. തുടർന്നും അത് കൈകാര്യം ചെയ്യും. നമ്മള് നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു ശരി ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുക, അത്രേ ഉള്ളൂ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോൺ കോൾ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചും അന്വേഷണം തുടങ്ങി. അതേസമയം നടി ആക്രമണ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിൽ ദിലീപിനെതിരായ പുതിയ കേസ് ക്രൈംബ്രാഞ്ച് SP അന്വേഷിക്കും. ന്യൂസ് 18 കൊച്ചി. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴുള്ള കേസിനു പിന്നിലെന്നാണ് ദിലീപിന്റെ വാദം. ആരോപണങ്ങൾക്ക് കോടതിയിൽ മറുപടി നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ദിലീപിനെ വൈകാതെ ചോദ്യം ചെയ്യും. മനസ്സു തുറന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി. കുറ്റം ചെയ്തത് താനല്ലെങ്കിലും അവഹേളിക്കാനും നിശബ്ദയാക്കാനും ഒറ്റപ്പെടുത്താനും ഒരുപാട് ശ്രമങ്ങളുണ്ടായി. 5 വർഷമായി തന്റെ പേരും വ്യക്തിത്വവും തനിക്കുണ്ടായ അതിക്രമത്തിനിടയായി അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. നീതി പുലരാനും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടാനും ഇങ്ങനൊരനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനും താൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും നടി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാൻ കേരള സർവകലാശാല വൈസ് ചാൻസലറോട് ശുപാർശ ചെയ്തിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആവശ്യം നിരസിച്ചപ്പോൾ മറുപടി എഴുതി നൽകാൻ VC ആവശ്യപ്പെട്ടു. സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിയാൻ സർക്കാരിന് സമയം നൽകുകയാണെന്നും ചാൻസലർ സ്ഥാനത്തേക്ക് മടങ്ങിവന്നാൽ തന്റെ മറ്റൊരു മുഖമാവും കാണുകയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഡിലിറ്റ് ബിരുദം നൽകാൻ കേരള സർവകലാശാല VC ശുപാർശ ചെയ്തിരുന്നുവെന്ന് ആദ്യമായാണ് ഗവർണർ സ്ഥിരീകരിക്കുന്നത്. ആവശ്യം പരിഗണിക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനും VC ആവശ്യപ്പെട്ടു. എന്നാൽ VC ഇത് നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് ഇക്കാര്യം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടത്. പുറത്ത് മുഖം കാണിക്കാൻ ലജ്ജ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഭാഷയിലാണ് VC മറുപടിയെന്നും ഗവർണർ പരിഹസിച്ചു. I was not ready to believe that some educated person can say this kind of sentence. സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്ന 3 കത്തുകൾ സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിയാൻ സർക്കാരിന് സമയം നൽകുകയാണ്. ചാൻസലർ സ്ഥാനത്ത് തുടർന്നാൽ തന്റെ മറ്റൊരു മുഖമായിരിക്കും കാണുകയെന്നും ഗവർണർ പറഞ്ഞു. So far I have refrained from taking strong action. Now I feel that this cannot be good because we are becoming a laughing stock. കണ്ണൂർ VC നിയമനം നിയമവിരുദ്ധമായിരുന്നില്ല, പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു നിയമനം. ചില കാര്യങ്ങളിൽ AG തന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ്. കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടാൻ പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. കളമശ്ശേരിയിലും അച്ചടക്ക ലംഘനമുണ്ടായതായി കണ്ടെത്തിയെങ്കിലിനെ തുടർന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദിനെ വിളിച്ചു വരുത്തി ശാസിച്ചതായി PMA സലാം പറഞ്ഞു. പാലക്കാട് ഉമ്മിണിയിൽ പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ സ്ഥലത്ത് തള്ളപ്പുലി എത്തിയത് 3 തവണ.
ഇവിടെ വനംവകുപ്പ് സ്ഥാപിച്ച പുലിക്കൂടിന് സമീപമാണ് വ്യത്യസ്ത സമയങ്ങളിലായി കുഞ്ഞുങ്ങളെ തേടി 3 തവണ പുലിയെത്തിയത്. ഈ മേഖലയിൽ വലിയ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.